എന്തൊക്കെ പറഞ്ഞാലും ചോറും കൂട്ടാണ് മലയാളിക്കൊന്നും ഒരു അന്തസ്സാണ്. കുറ്റിപ്പുറം MES എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ച ഒരു പറ്റം വിദ്യാർത്ഥികൾക്ക് ഒരു പക്ഷേ ശ്രീ ഗണപതി ഭവൻ എന്ന വെജിറ്റേറിയൻ റെസ്റ്റോറൻറ് ഒരു കാലത്തും മറക്കാൻ കഴിയൂല. അപ്പൊ നമ്മൾ കുറ്റിപ്പുറം പാലം കഴിഞ്ഞിട്ട് കുറച്ച് മുന്നോട്ട് വന്നാലുള്ള ശ്രീ ഗണപതി ഭവൻ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിനുള്ളത് കംപ്ലീറ്റ്ലി പ്യുവർ വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റ് ആണ്. 10-20 കൊല്ലമായി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടുത്തെ കുറ്റിപ്പുറം MES കോളേജിലെ പിള്ളേരുടെ ഒരു സ്ഥിരം സ്പോട്ടാണത്. ഏതായാലും നമ്മളൊരു മസാല ദോശയും ഊണും പറഞ്ഞിട്ടുണ്ട് വെയിറ്റിംഗിലാണ്. ഓക്കെ, കയറി ചെല്ലുമ്പോൾ തന്നെ ഹോട്ടലിൻ്റെ ഫ്രണ്ടേജിലുള്ള ഈ ഒരു സമാവർച്ചായ അടിക്കണ രംഗങ്ങൾ അറിയാതെ നോക്കിയിരുന്നു പോകും. പിന്നെ ചൂടായതുകൊണ്ട് നമ്മൾ വല്ലാണ്ട് ചായയിലേക്ക് തിരിഞ്ഞിട്ടില്ല. നമ്മൾ എത്തിപ്പെട്ട നേരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റിന് സമയം കഴിഞ്ഞു താനും, എന്നാലോട്ട് ഊണിലേക്ക് എത്തിയിട്ടില്ല. അപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. പക്ഷേ എന്ത് പറഞ്ഞാലും ഉണ്ടാക്കി തരട്ടോ, ദോശയൊക്കെ വലിയ കല്ലിൽ പരത്തി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാനിപ്പോൾ അടുത്തൊന്നും ഇത്രയും വലിയ കല്ലിൽ വിറകടുപ്പിൽ വെച്ചുണ്ടാക്കുന്ന ദോശക്കല്ലൊന്നും കണ്ടിട്ടേ ഇല്ല. വലിയ കല്ലിലാണ് നെയ്റോസ്റ്റൊക്കെ പരത്തി ചുട്ടെടുക്കുന്നത്. അടുക്കളയിൽ ചെന്ന് ഒരു വശത്തേക്ക് നോക്കിയപ്പോ ചോറും കറിയും കൂട്ടാനൊക്കെ വലിയ ബൾക്ക് ക്വാണ്ടിറ്റിയിൽ ആയിക്കൊണ്ടിരിക്കണം. അപ്പോഴാണ് ചോറ് കഴിച്ചിട്ട് പോകാന്നുള്ള തീരുമാനത്തിൽ എത്തിയത്. മൂപ്പര് പപ്പടം പൊരിച്ചുകൊണ്ടിരിക്കുന്ന ആ സ്റ്റൈൽ തന്നെ നോക്കിയിരിക്കാൻ ഭയങ്കര രസമാണ്. ഞാൻ ആദ്യം കരുതിയത് മൂപ്പര് പപ്പടം സ്പെഷ്യലിസ്റ്റ് ആണെന്ന്. പക്ഷെ എല്ലാവരും എല്ലാ പണിയെടുക്കും എന്നാണ് അങ്ങേര് പറഞ്ഞത്. മതാലസ് തിരുണ്ട് ചൂടോടെ കല്ലുമട്ട വിറകടുപ്പിലുള്ള കല്ലാട്ട ചട്നി ചട്നി ലൂസായൊന്നും വിഷയമല്ല. ഉച്ചായ കൂടി കുറച്ച് വെള്ളം മാറണ ചട്നിയിൽ സാമ്പാർ സാമ്പാർ കുറച്ചത് ചമ്മന്തിയ എരി കൂടുവോ. ഇത് നോർമൽ മസാല ദോശ, വലിയ ഹൈപ്പാക്കി പറയാനൊന്നുമില്ല. മസാല ദോശ ഒന്ന് ട്രൈ ആക്കി നോക്കിയെന്നുള്ളൂ, വലിയ സംഭവമാക്കി പറയാനൊന്നുമില്ല. ചട്നിയിൽ കുറച്ച് വെള്ളം കൂടി പോയോ എന്നൊരു സംശയം ഇനി ഉച്ചനേരം ആയതുകൊണ്ടാണ്. നമുക്ക് ചോറിലേക്ക് കടക്കാം. രസത്തിന്റെ ഈ സെറ്റപ്പ് ഭയങ്കര രസമായിട്ട രസം ഭയങ്കര രസമാക്കി വന്നത് കേട്ടാ. ഈ വായൻ്റെ അതിൻ്റെ ഇലൻ്റെ തണ്ടെടുത്തിട്ടേ സ്പൂണിന് ബദല് നേച്ചർ ഫ്രണ്ട്ലി എക്കോ ഫ്രണ്ട്ലിയാണ്. അപ്പം നമുക്ക് ചോറ് സാമ്പാറ് മോരുകറി പിന്നെ ബീട്രൂട്ട് എന്താണ് പടവലങ്ങൾ പറഞ്ഞത് അച്ചാറ് മാങ്ങ പുളിഞ്ചി ഉണ്ട് കേട്ടോ പുളിഞ്ചി പുളിഞ്ചി അപ്പടം കൊണ്ടാട്ടം പായസം ഉണ്ട് സെമിയാണോന്നുണ്ട് തൈരും ചെറിയൊരു സെറ്റപ്പ്. എന്തൊക്കെ പറഞ്ഞാലും ചോറും കൂട്ടാണ് മലയാളിക്കൊന്നൊരു അന്തസ്സാണ്. ചൂടാണ്. നേരം 12:30 കറക്റ്റ് ടൈമിന് നമ്മൾ ലാൻഡ് ചെയ്ത്. സാമ്പാർ ഉഷാറാണ്. മോരുകറി സൂപ്പർ.
എന്നോട് ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ചെങ്കുവട്ടിയിൽ നിന്ന് തൃശ്ശൂർ റൂട്ടിലോട്ട് പോകുമ്പോൾ ഏതെങ്കിലും നല്ല ഹോട്ടൽസ് ഉണ്ടോ? അതിനൊരു ഉത്തമ ഉദാഹരണമാണ് കുറ്റിപ്പുറം പാലം കഴിഞ്ഞാൽ ഉടനെ കാണുന്ന ഈ വെജിറ്റേറിയൻ ഹോട്ടൽ. ഇവിടുന്ന് ഭക്ഷണം കഴിച്ച് ഇറങ്ങിയപ്പോൾ ചുമ്മാ ഞാൻ ഇതിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് ഇൻസ്റ്റഗ്രാമിൽ ഇട്ടപ്പോൾ ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ട്, ഇവിടുത്തെ വട ഒരു നൊസ്റ്റാൾജിക് ഫീലാണ്, അതേപോലെ സാമ്പാറൊക്കെ. ഈ ഒരു NH-47 യാത്ര ചെയ്യുമ്പോൾ ഇത്രയും മികച്ചൊരു വിലയിൽ നല്ലൊരു ഊണ് നിങ്ങൾക്ക് വേറെ എവിടെയും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ബില്ലിൽ പേ വന്നതാണെന്ന് ഞാൻ ആദ്യം കരുതി, പക്ഷെ 65 രൂപക്കാണ് അവർ ചോറ് കൊടുക്കുന്നത്, കാരണം കുറ്റിപ്പുറം എഞ്ചിനീയറിംഗ് കോളേജിലെ പിള്ളേരാണ്.